നമസ്കാരം. കടത്തനാട്ടു മാഗത്തിലെ മാക്കം, ഒരു പെണ്ണിൻ്റെ കഥയിലെ ഗായത്രി ദേവി, വാഴ്വേമായത്തിലെ സരള, ഈ കഥാപാത്രങ്ങളെയെല്ലാം അനശ്വരമാക്കിയ ഒരു നായിക നമുക്കുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ഷീല തന്നെ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഷീലയെക്കുറിച്ചാണ്. അജിത് കുമാർ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തൃശൂർ കണിമംഗലം സ്വദേശി ആന്റണിയുടെയും ഗ്രേസിയുടെയും മകളായി 1942 മാർച്ച് 24 ഷീല ജനിക്കുന്നത്. അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. ഷീലയുടെ വിദ്യാഭ്യാസം പല ഭാഗങ്ങളിലാണ്, പല സ്കൂളുകളിലാണ് നടന്നത്. 10ാം ക്ലാസ്സോടുകൂടി പഠനം നിർത്തി. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തെ ബാധിച്ചു. റെയിൽവേ ക്വാർട്ടേഴ്സിൽ ഒരു നാടകം അവതരിപ്പിക്കുവാൻ അവസരമുണ്ടായി. അപ്പോൾ ആ നാടകത്തിൽ യാദൃശ്ചികമായി ഒരു നടി വന്നെത്തിയില്ല. അപ്പോൾ ഈ നാടകം കേട്ട് ഷീല ഇത് മുഴുവനും മനഃപ്പാഠമാക്കിയിരുന്നു. അങ്ങനെ പകരക്കാരിയായി ഷീല ആദ്യം സ്റ്റേജിൽ കയറുകയാണ്. ആ നാടകം ഗംഭീര വിജയവുമായിരുന്നു. അന്ന് ഷീലയ്ക്ക് കിട്ടിയ പ്രതിഫലം 40 രൂപയാണെന്ന് ഷീല തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് MG രാമചന്ദ്രൻ, തമിഴ് സിനിമ അടക്കുവായിരുന്ന MG രാമചന്ദ്രൻ്റെ പാശം എന്ന ചിത്രത്തിൽ അഭിനയിക്കുവാൻ അവസരം കിട്ടുന്നത്. പാശത്തിൽ അഭിനയിക്കുന്ന സമയത്ത് സരോജാദേവി എന്നായിരുന്നു പേര് MGR കൊടുത്തിരുന്നത്. ആ സിനിമ ഒരുവിധം വിജയിച്ചു. പിന്നീട് വരുന്നത് ഭാഗ്യജാതകത്തിലാണ്. ഭാഗ്യജാതകം പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. അതിൽ സത്യൻ്റെ നായികയായിട്ടാണ് ഷീലയുടെ വരവ്. ഭാഗ്യജാതകം എല്ലാ തരത്തിലും ഭാഗ്യജാതകമായിരുന്നു. അതോടെ ഷീല വളരെ ഉയരങ്ങളിലെത്തി. ആദ്യ ചിത്രം തന്നെ ബംബർ ഹിറ്റായി. അതിനുശേഷം ധാരാളം അവസരങ്ങൾ വന്നു. ഷീല തന്നെ പറയുന്നു, ഭാഗ്യജാതകത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. അതിലാദ്യമേ ഒരു പാട്ട് സീനാണ് എടുത്തിരുന്നത്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം. അപ്പോൾ ഈ പാട്ട് പാടുന്ന സമയത്ത് ഷീല കണ്ണു വീഴ്ച സത്യൻ മാസ്റ്റർ നോക്കി. 3-4 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തെ ദേഷ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ ഭയപ്പെടുത്തുകയാണോ? പക്ഷേ ഷീല പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ല മാഷെ, ഭയപ്പെടുത്തിയതല്ല, എൻ്റെ കണ്ണ് ചെറുതാണെന്ന് ഈ യൂണിറ്റിലുള്ള ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കണ്ണു വീഴ്ച നോക്കിയതാണ്. അപ്പോൾ സത്യം പറഞ്ഞു, മണ്ടിപ്പെന്നെ, നിന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല, ശരിയായ രീതിയിൽ അഭിനയിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. അതിനുശേഷം ഷീലയെ ഒരിക്കലും വടക്ക് പറഞ്ഞിട്ടില്ലെന്ന് ഷീല തന്നെ പറയുന്നു. ഒരു അച്ഛനെ പോലെ, ഒരു സഹോദരനെ പോലെ തന്നെ സ്നേഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സത്യൻ്റെ ഓഫറിന് ധാരാളം ചിത്രങ്ങൾ ഷീലയ്ക്ക് വീണ്ടും വീണ്ടും ലഭിച്ചു. നസീറിനോടൊപ്പം ധാരാളം ചിത്രങ്ങൾ, 150 ചിത്രങ്ങൾ കിട്ടി. പ്രമുഖരായ എഴുത്തുകാരുടെ എല്ലാ കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത് ഷീല തന്നെയാണ്. എല്ലാ തരത്തിലും നോക്കിയാലും എല്ലാ കഥാപാത്രവും ഷീല എടുത്തിട്ടുണ്ട്. ഹാസ്യം എടുത്തിട്ടുണ്ട്, ഗൗരവഭാവമുള്ള വേഷമുണ്ട്. വടക്കം പാട്ടിലെ എല്ലാ കഥകളിലും ഷീലയ്ക്ക് ഒരു പ്രത്യേക പെർഫോമൻസ് തന്നെയായിരുന്നു. അങ്ങനെ ഷീല മലയാളികളുടെ പ്രിയ താരമായി. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ ശോഭ എന്ന കഥാപാത്രം വളരെ വിവാദങ്ങൾക്കിടയാക്കിയ കഥാപാത്രമാണ്. അതിൽ ഡോക്ടറായ KP ഉമ്മറിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് പ്രേമിസറുമായിട്ട് അടുപ്പം വരികയാണ്. പ്രേമിസർ കലാകാരനും ഗായകനുമായിട്ടാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഷീല എന്നുള്ള നടിക്ക് അംഗീകാരവും വിവാദവുമായി. കാരണം ഷീല നല്ല കഥാപാത്രങ്ങൾ മാത്രമേ അവതരിപ്പിക്കാവൂ എന്ന് പ്രേക്ഷകർക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ അതിൽ വിവാദമായിട്ട് ഒരു കഥാപാത്രമായിരുന്നു ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ. പിന്നെ ഹാസ്യരംഗങ്ങളും ധാരാളം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അച്ചാരമമ്മിണി ഓശരമമ്മനിയിൽ ആ പാട്ട് സീനൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്ന് ഓടിയെത്തും. ചക്കിക്കൊത്തിരി ശങ്കരൻ എന്നുള്ള പാട്ട് നസീറിനൊപ്പം. അങ്ങനെ ഗാനരംഗങ്ങളിൽ ഒരു പ്രത്യേക പ്രാവീണ്യ ഷീലക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പ്രേമനസീറിനോടൊപ്പമുള്ള ഗാനരംഗങ്ങളിൽ. പിന്നെ സത്യൻ, നസീർ, മധു, ജയൻ, അങ്ങനെ എല്ലാ സുകുമാരൻ എല്ലാ നായകന്മാരുടെ ഒപ്പം പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സുകുമാരനോടൊപ്പം കലിക എന്ന ചിത്രത്തിൽ ഗംഭീരമായ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്, കലിക ടീച്ചറായി. അതുപോലെ തന്നെ സൗദാമിനിയായി നിറഞ്ഞാടി ശരഭജ എന്ന ചിത്രത്തിൽ എത്ര ഗംഭീരമായ പെർഫോമൻസാണ് ആ ചിത്രത്തിൽ. അവസാനം ജയനെ വെടിവെച്ചു കൊല്ലുന്ന സീനൊക്കെ ഷീല അനശ്വരമാക്കി. ഇന്നും നമ്മുടെ മലയാളിയുടെ മനസ്സിൽ ആ കഥാപാത്രങ്ങളെല്ലാം ഓടിയെത്തുകയാണ്. സത്യനോടൊപ്പം ഒട്ടനവധി ഹിറ്റുകൾ. ഒരു പെണ്ണിൻ്റെ കഥയിലെ ഗായത്രി ദേവി നമുക്ക് മറക്കാൻ പറ്റുമോ?
ഗായത്രി ദേവി എന്നുള്ള കഥാപാത്രത്തെ പറ്റി സത്യം പറയുന്നു. ഞാൻ ഷീലയുടെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഞാനൊന്ന് തയ്യാറെടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, സത്യനൊന്ന് തയ്യാറെടുക്കണമെങ്കിൽ ഷീലയുടെ റേഞ്ച് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നോക്കിയാൽ മറ്റ് ഏത് നടികളെ വെച്ച് നോക്കിയാലും എല്ലാത്തരം കഥാപാത്രങ്ങളും എടുത്ത ഒരു അഭിനേത്രിയായിരുന്നു ഷീല. അഭിനയ ചക്രവർത്തിനി തന്നെ ഷീലയെ വിശേഷിപ്പിക്കാവുന്നതാണ്. രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് രവീന്ദ്രനായിരുന്നു ശിഖരങ്ങൾ എന്ന ചിത്രം, ഒന്ന് മധു നായകനായ യക്ഷഗാനം. അത് രണ്ടും പ്രദർശന വിജയം നേടി. ഇത് മാത്രമല്ല ഷീലയുടെ കഴിവ്, നല്ലൊരു എഴുത്തുകാരിയും കൂടിയായിരുന്നു. ധാരാളം പ്രസിദ്ധീകരണങ്ങൾ, ഷീല എഴുതിയ കഥകൾ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിലുപരി നല്ലൊരു ചിത്രകാരിയായിരുന്നു. എക്സിബിഷനിൽ ഷീലയുടെ ചിത്രങ്ങൾ ധാരാളം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഷീല ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് പറയാം. അകലെ എന്ന ചിത്രത്തിൽ ദേശീയ അവാർഡ് ലഭിച്ചു. 3 തവണ കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള നടിയുമാണ് ഷീല. പി സുശീലയുടെ ഗാനങ്ങൾ കൂടുതലും അനശ്വരമാക്കിയത് ഷീല എന്ന നടിയാണ്. അത്രയ്ക്ക് ശബ്ദം ചേർച്ചയായിരുന്നു അവർ തമ്മിൽ. നമ്മുടെ നിത്യഹരിത നായകൻ പ്രേമനസറിൻ്റെ അമ്മയായി ഒരു ചിത്രത്തിൽ ഷീല അഭിനയിച്ചിട്ടുണ്ട്, മകനെ നിനക്ക് വേണ്ടി. ആ ചിത്രം ഗംഭീരമായ വിജയം നേടി. അതിനുശേഷം ഓമന എന്നൊരു ചിത്രത്തിൽ അഭിനയിക്കാനിടയായി. അത് വിജയിച്ച ചിത്രം തന്നെയാണ്. അതിൽ നായകൻ രവിചന്ദ്രനായിരുന്നു. അങ്ങനെ രവിചന്ദ്രനായിട്ട് അടുപ്പമുണ്ടായി. അതിനുശേഷം രവിചന്ദ്രനെ വിവാഹം കഴിക്കുകയാണ്. അതിലുള്ള കുട്ടിയാണ് വിഷ്ണു. വിഷ്ണു 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. പിന്നെ കുറച്ച് സീരിയലുകളിലൊക്കെ, തമിഴ് സീരിയലിലൊക്കെ അഭിനയിച്ചു. എങ്കിലും ഇപ്പോൾ അദ്ദേഹം രംഗം വിട്ടൊഴിഞ്ഞ പോലെയാണ്. അധികം ചിത്രങ്ങളിൽ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. മറ്റു ബിസിനസ് എന്തോ കാര്യമായിട്ട് പോവുകയാണ്. ഏതായാലും ഷീല എന്നുള്ള നടിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്നൊരു ചിത്രമാണ് ജയറാമിൻ്റെ മനസ്സിനക്കര. അതിലെ കൊച്ചു ത്രേസ്യ എത്ര ഗംഭീരമായിട്ടാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നും നമ്മളുടെ എല്ലാം മനസ്സിൽ കൊച്ചു ത്രേസ്യ ജീവിച്ചിരിക്കുകയാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചെമ്പിൽ ആദ്യമായി ഷൂട്ടിംഗ് നടക്കുന്നത്. അതും എൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിൽ, മാളികയിൽ രാഘവൻ. 1 ആഴ്ച ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിങ്ങിന് ഷീലയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഉമ്മറിനെ എന്തൊരു അസ്വസ്ഥത വന്നിട്ട് എൻ്റെ അച്ഛൻ ഹോമിയോ ഡോക്ടറായിരുന്നു, ഡോക്ടർ നീലാംബരൻ, ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് മരുന്ന് കൊടുത്തതും ഷീല ഇവിടെ നിന്ന് സംസാരിച്ചതൊക്കെ ഇന്നലത്തെ പോലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കായൽക്കര എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര്. നടൻ രാഘവൻ ആദ്യമായി അഭിനയിച്ചതും ആ ചിത്രം തന്നെയായിരുന്നു. ആ ചിത്രം പ്രദർശന വിജയം നേടിയ ചിത്രമാണ്. അതിനുശേഷം ഷീല ഞാൻ കാണുന്നത് എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ്. അടിമകൾ സിനിമയുടെ 50ാം വാർഷികം. സത്യൻ്റെ മകൻ സതീഷ് സത്യൻ ക്ഷണിച്ചതനുസരിച്ച് ഞാനും അവിടെ ചെല്ലുകയുണ്ടായി. അവിടെ വെച്ച് ഷീലയോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഷീലയ്ക്ക് ചെറിയൊരു ഓർമ്മ വന്നു. വൈക്കം എന്നാണ് ഷീല പറഞ്ഞത്. സതീഷ് സത്യനാണ് എന്നെ ഷീലയ്ക്ക് പരിചയപ്പെടുത്തിയത്. ചെമ്മീൻ എന്ന ചിത്രത്തിലാണ് മധുവിനോടൊത്ത് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. മധുവുമായിട്ട് ഇന്നും ആ സൗഹൃദം ഷീല കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഷീലയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ മധുവാണെന്ന് തന്നെ ഷീല ഇപ്പോഴും പറയും. ഇനിയും നമുക്ക് ഷീല എന്ന അഭിനേത്രിയിൽ നിന്നും വളരെ പ്രതീക്ഷിക്കാനുണ്ട്, വളരെ കഥാപാത്രങ്ങൾ ലഭിക്കാനുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം.